ഗവർണറെ വിമർശിച്ചിട്ടില്ലെന്ന് മന്ത്രി ആർ ബിന്ദു ഇന്ന് പ്രതികരിച്ചു. ഗവർണറുടെ അന്തസ്സിനെ ബാധിക്കുന്ന പരാമർശം നടത്തിയിട്ടില്ല, സംയമനത്തോടെയാണ് പ്രതികരിച്ചിട്ടുള്ളതെന്നും മന്ത്രി പറഞ്ഞു. അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഞാൻ കണ്ടിടത്തോളം ചീഫ് മിനിസ്റ്ററും പാനൽ ഓഫ് മിനിസ്റ്റേഴ്സും എന്തെങ്കിലും പറഞ്ഞാൽ, അദ്ദേഹത്തിന്റെ ഡിഗ്നിറ്റിയെ ബാധിക്കുന്ന വിധത്തിൽ എന്തെങ്കിലും പറഞ്ഞാൽ എന്നുള്ളതാണ്. അത് ഞാൻ പറഞ്ഞു എന്നുള്ളതോ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ പ്രസ്താവനയെ പരാമർശിച്ചിട്ടില്ല അതിൽ. പിന്നെ ഞങ്ങളാരും തന്നെ അങ്ങനെ ഒരു പ്രശ്നമുണ്ടാകുന്ന രീതിയിൽ സംസാരിക്കാറുമില്ല, ഇതുവരെ സംസാരിച്ചിട്ടില്ല. ഏറ്റവും സംയമനപൂർവ്വം തന്നെയാണ് എല്ലാവരും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഗവർണർക്കെതിരെ CPM ഗവർണറോട് വിധേയപ്പെടാനില്ലെന്നും അധികാരമില്ലാത്ത കാര്യങ്ങളിലാണ് ഗവർണർ ഇടപെട്ടുകൊണ്ടിരിക്കുന്നതെന്നും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. RSSന്റെ ഉദ്ദേശം നടപ്പാക്കാൻ ബാധ്യതയുള്ള ആളെപ്പോലെയാണ് ഗവർണർ പെരുമാറുന്നതെന്ന് ആരെങ്കിലും പറഞ്ഞാൽ, ഇദ്ദേഹം തന്റെ സ്വന്തം ഗ്രാമത്തിൽ തന്നെ ഒരു സ്റ്റേഷനറി ബിസിനസ് നടത്തി മാസത്തിൽ 2 ലക്ഷം രൂപ സമ്പാദിക്കുന്നു. സ്വന്തം ഗ്രാമത്തിൽ നിങ്ങൾക്കും തുടങ്ങണമെന്നുണ്ടോ എങ്കിൽ ഈ ഫ്രീഡം ആപ്പ് ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ. തെറ്റ് കാണാനാകില്ലെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. മന്ത്രിമാരെ എനിക്ക് തിരിച്ചു വിളിക്കാനാവുമെന്ന് ഗവർണർ ഇപ്പോഴും സ്വയം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഭരണഘടനാപരമായിട്ടാണ് മന്ത്രിമാരും ഗവർണറും ഒക്കെ പ്രവർത്തിക്കേണ്ടത്. യഥാർത്ഥത്തിൽ ഗവർണറെ തിരിച്ചു വിളിക്കാൻ രാഷ്ട്രപതിക്ക് തന്നെ അവകാശമില്ല എന്ന് സുപ്രീംകോടതി മുമ്പ് വ്യക്തമാക്കിയതാണ്. മന്ത്രിമാരെ തിരിച്ചു വിളിക്കാൻ ഒരു ഗവർണർക്കും അവകാശമില്ല. ഭരണഘടനയുടെ 163, 164 വകുപ്പനുസരിച്ചാണ് ഈ നിയമനങ്ങളൊക്കെ നടക്കുന്നത്. മുഖ്യമന്ത്രിയുടെ ശുപാർശ അനുസരിച്ചാണ് ഗവർണർ മന്ത്രിമാരെ നിശ്ചയിക്കുന്നതും മന്ത്രിമാരെ തിരിച്ച് രാജി അംഗീകരിക്കുന്നതും.